വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബെർലിൻ ടു പാരി. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇറ്റലിയിലെ സാലറിയെക്കുറിച്ചും ഇറ്റലിയിലെ ജീവിതത്തെക്കുറിച്ചും ഇറ്റലിയിൽ എന്തൊക്കെയാണ് നമുക്ക് ജോലി, സാധാരണ ഒരാൾ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇറ്റലിയിലെ അക്കോമഡേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇറ്റലിയിലെ അക്കോമഡേഷനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്കൊക്കെ ഒത്തിരി താല്പര്യമുണ്ട്. കാരണം ഇറ്റലിയിൽ എങ്ങനെയാണ് അക്കോമഡേഷൻ? സാധാരണ നമുക്കറിയാം അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സിസ്റ്റമായിട്ട് എൻ്റർലി ഡിഫറൻ്റ് ആണ്. ഇറ്റലിയിൽ നമ്മൾ ഒരു ജോലി അന്വേഷിച്ച് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പരിചയക്കാരും വേണം. പരിചയം ആരും ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നേരത്തെ തന്നെ അവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് ഒരു അക്കോമഡേഷന് വേണ്ടി ശ്രമിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി. അപ്പോൾ അക്കോമഡേഷൻ ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അക്കോമഡേഷനിൽ താമസിക്കാം. നമുക്ക് അക്കോമഡേഷനിലുള്ള ആൾക്കാർ നമ്മളെ സഹായിക്കും. അപ്പം അവർ നമുക്ക് എന്ത് ചെയ്യും, ജോലിയൊക്കെ കണ്ടുപിടിച്ച് തരാൻ സഹായിക്കും. കുറച്ച് ഭാഷയൊക്കെ പഠിച്ചാൽ മതി. ഭാഷ ഒട്ടും പഠിച്ചില്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ കുറേ ഭാഷകളൊക്കെ, ഭാഷ എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതല്ല, ഒരു 10-25 സെൻറ്റൻസിൽ ഒരു ഓരോ 1.5 ആഴ്ചയൊക്കെ എടുത്താൽ പതിയെ പതിയെ പഠിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളിലും മിനിമം അറിഞ്ഞിരിക്കണം നമുക്ക്. എങ്കിലും ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകണ്ടേ? പ്രധാനമായിട്ടും ഈ നമ്മൾ പറയണ അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവർ പറയണ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം നമ്മളിപ്പോൾ അറ്റൻഷൻ ഇംഗ്ലീഷിൽ പറയുന്നു. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക എന്നാണ്. അപ്പം ഇറ്റാലിയൻസ് നമ്മളോട് എന്താ പറയുക? അറ്റൻസിയോണേ എന്ന് പറയും. അറ്റൻസിയോണേ, അറ്റൻസിയോണേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് നോക്കാനായിട്ട്, ശ്രദ്ധിക്കൂ, ലിസൺ ഹിയർ എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. നമ്മൾ വാട്ടർ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഓർക്കും. വെള്ളം എന്ന് പറഞ്ഞാൽ പോലും അറിയത്തില്ലാത്ത ജനതയൊന്നാണ്. അപ്പം യൂറോപ്പിലെ പ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥ ഇതാണ്. അവിടെയുള്ള ആൾക്കാർക്കൊന്നും ഇംഗ്ലീഷ് അറിയത്തില്ല. ഇറ്റലിയിലുള്ളവർക്കും മറ്റുള്ള യൂറോപ്യൻ കൺട്രീസും, പ്രധാനമായിട്ടും മാൾട്ട എന്ന് പറഞ്ഞ ഒരു രാജ്യം, അവിടെയാണ് അല്പസ്വല്പമെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഇംഗ്ലീഷ് പൂർണ്ണമായും അറിയില്ലെന്നല്ല, ഇംഗ്ലീഷ് അറിയാം. അതായത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ബ്രിട്ടനിലൊക്കെ പോയി താമസിക്കുകയും അവിടെ എഡ്യൂക്കേറ്റ് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാർ, അല്ല മറ്റുള്ള ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസർഗത്തിലുണ്ടായിരുന്നവർക്ക് ഇംഗ്ലീഷ് അറിയാം. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചു വരുന്ന കുട്ടികൾക്കും ഇംഗ്ലീഷ് അറിയാം. ഇനി ഇടയ്ക്കുള്ള ഒരു തലമുറയിലൊക്കെ മിക്കവരും വാട്ടർ എന്ന് ചോദിച്ചാൽ പോലും എന്താണെന്ന് അവർ വണ്ടറടിച്ചു പോകും. ഞാൻ പല സ്ഥലങ്ങളിലും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലോക ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് കൊണ്ട് ചില സ്ഥലങ്ങളിൽ യൂസ് ഇല്ല. നമ്മുടെ ഈ സൗത്ത് അമേരിക്കൻ കൺട്രീസ്, അവിടെയൊക്കെ ചെന്ന് ബ്രസീൽ, ചിലി, അർജൻറ്റീന, ഇക്വഡോർ, ഇവിടെയൊക്കെ സ്പാനിഷ്, പോർച്ചുഗീസിനൊക്കെയാണ് സ്വാധീനം കൂടുതൽ. ആക്ച്വലി ഇംഗ്ലീഷിനെ കഴിഞ്ഞും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു ഭാഷയാണ് സ്പാനിഷ്. നമുക്കതിനെക്കുറിച്ച് വലിയ അറിവില്ലാഞ്ഞിട്ടാണ്. സ്പെയിൻ മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളും സ്പെയിനിൻ്റെ കോളനികളിൽ, അതായത് ലാറ്റിൻ അമേരിക്കൻ മിക്കവാറുമുള്ള സ്ഥലങ്ങളിലൊക്കെ സ്പാനിഷാണ്, പിന്നെ കുറച്ച് പോർച്ചുഗീസും. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ തന്നെ ലോകത്തിലുണ്ടെന്ന് ചില ആൾക്കാർക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ ജീവിക്കുന്നതാണ് ഈ ലാറ്റിൻ അമേരിക്കയിൽ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ. ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്ക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആക്വ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ്. ആക്വ, ആക്വ ഇറ്റാലിയൻ ഭാഷയിൽ ആക്വ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ്. അപ്പോൾ നമുക്കറിയാം അക്വ എന്ന് പറഞ്ഞാൽ വെള്ളം, അവരല്പം നീട്ടി പറയുന്നു വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളമാണെന്നറിയാം. അപ്പോൾ അവർ ആക്വ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം വെള്ളമാണ്. അതുപോലെ തന്നെ വേർ, ഫോർ എക്സാമ്പിൾ ഡോർമിട്രി എന്ന് നമുക്കറിയാം. ഡോർമിട്രി, ഡോർമിട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാനുള്ള സ്ഥലം എന്നാണ് അതിന് അർത്ഥം. നമ്മൾ മിക്കവാറും കണ്ടിരിക്കുന്ന ഡോർമിട്രീസൊക്കെ ഈ പളനിയിൽ പോകുന്ന ആൾക്കാരും വേളാങ്കണ്ണിയിൽ പോകുന്ന ആൾക്കാരൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന, അതായത് നമുക്ക് പിൽഗ്രിമേജ് ഒക്കെ ആയിട്ട് പോകുമ്പം താമസിക്കാൻ പറ്റുന്ന സ്ഥലത്തിലാണ് നമ്മളിവിടെ ഡോർമെട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടങ്ങളിലെല്ലാം ഡോർമെട്രി വേറെയാണ്. അവിടെ ഈ ബാക്ക് പാക്കേഴ്സ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഡോർമെട്രി ഫെസിലിറ്റീസ് വളരെയധികമുണ്ട്. അപ്പം ഈ ഡോർമിരെ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോകുക എന്നാണ്. അപ്പോൾ ഡോർമെട്രി, ഡോർമിരെ, ഇത് രണ്ടും ഭയങ്കര വളരെ ക്ലോസ് ആയിട്ടുള്ള മീനിങ് ആണ്. അപ്പം ഇതുപോലുള്ള വലവല, അതായത് നമ്മൾ നൊവേന എന്ന് പറയുന്നു മലയാളത്തിൽ, ഈ പള്ളിയിലൊക്കെ 9 ദിവസം നോയമ്പെടുത്തിട്ടുള്ള ഇതിനാണ് നൊവേന എന്ന് പറയുന്നത്. ഈ നൊവേന എന്ന് പറയുമ്പോഴത്തേക്ക് 9 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്, അതുമായിട്ടും ബന്ധമുണ്ട്. നൊവേന എന്ന് പറഞ്ഞാൽ 9 എന്നാണ്. നൊവീനോന്നോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഇറ്റാലിയൻ ഭാഷയിൽ 9 പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിടാം. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഉത്സാഹിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇറ്റാലിയൻ ഭാഷ വശമാക്കാവുന്നുള്ളൂ. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണമോടെ ഞാൻ പറയാം. ബുവൻ ജോർണോ എന്ന് പറയാം. ബുവൻ ജോർണോ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്നാണ്. ഗുഡ് മോർണിംഗ് എന്നല്ല ആക്ച്വലി അർത്ഥം, ഗുഡ് ഡേ എന്നാണ്. നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നതിന് പകരം അവർ ഡേ ടൈമിൽ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ബുവൻ ജോർണോ. ജോർണോ എന്ന് പറഞ്ഞാൽ ഡേ ടൈം എന്നാണ്, ബുവൻ എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നാണ്, അപ്പോൾ ഗുഡ് ഡേ എന്നാണ്. അപ്പം യൂറോപ്പിലെ പൊതുവായിട്ടുള്ളൊരു ഒരു വിഷിംഗ് സ്റ്റൈലാണ് ഗുഡ് ഡേ. അതുപോലെ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് അതൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ പ്രധാനമായിട്ടും ബുവൻ ജോർണോ. അതുപോലെ തന്നെ ബുവനോ സെര എന്ന് പറയും. സെര എന്ന് പറയുമ്പോൾ ഈവനിങ് എന്നാണ്. ബുവനോ സെര, സെര ഈവനിങ്. അപ്പം ഗുഡ് ഈവനിങ് അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ബുവൻ ജോർണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അല്ല കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ അവിടുത്തെ അക്കോമഡേഷനെ കുറിച്ച് പറയാം. അവിടുത്തെ അക്കോമഡേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അതായത് അവിടെ ഒരാൾക്ക് ഒരു റൂം എടുത്തിട്ടുണ്ട്. നേരത്തെ എപ്പോഴോ ഇറ്റലിയിൽ പോയി അവിടുത്തെ നമുക്ക് റെസിഡൻറ്റ് പെർമിറ്റ് റെസിഡൻറ്റ് കാർഡൊക്കെ ഉള്ള ആളായിരിക്കും അവിടെ ഒരു വീടെടുത്തിട്ടേക്കുന്നത്. അപ്പം അയാൾ ആ വീടെടുത്തിട്ടിട്ട് മറ്റുള്ള അയാളവിടെ കാണില്ല, അയാളെ അയാളുടെ പണിസ്ഥലത്തായിരിക്കും മിക്കവാറും കാണുന്നത്. അയാൾക്കും പണിയുണ്ട്, അയാളൊരു വീടെടുത്തിട്ടു, ഒരു അക്കോമഡേഷൻ എടുത്തിട്ടു. ഈ പേപ്പറുകളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ അക്കോമഡേഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അക്കോമഡേഷൻ എടുത്തിട്ടിട്ട് അവിടെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുവാണ്. അപ്പോൾ പല ആൾക്കാർ, പുതിയ ആൾക്കാർ, ഇപ്പം ഫ്രഷായിട്ട് പോകുന്ന ആൾക്കാർ കാണും, ഓൾറെഡി ജോലിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പുള്ളിയുടെ ഒരു സൗഹൃദ വലയം വെച്ചിട്ട് അവിടെ അട്രാക്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ ഒരു 10, 25, 30 പേരൊക്കെ ഒരു 3 ബെഡ്റൂം ഒരു അപ്പാർട്ട്മെൻറ്റ് പോലത്തെ ഒരു സംഭവമായിരിക്കും. മിക്കവാറൊക്കെ അത്രയൊക്കെയും മിനിമം കാണണം, കാരണം ഒത്തിരി ആൾക്കാർ വരുന്നേ 10, 20, 30 ഇടയ്ക്കൊക്കെ ആൾക്കാർ ഒരു അക്കോമഡേഷനിൽ കാണും. ഈ അക്കോമഡേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പണിയുള്ള ആൾക്കാർ അവരുടെ പെട്ടി അതുപോലുള്ള അവരുടെ ബിലോങ്ങിങ്സൊക്കെ അവിടെ വെച്ചിട്ട് അവരുടെ പണി സൈറ്റിലേക്ക് വെച്ചു. പണി സൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ വീടായിരിക്കാം, ചിലപ്പോൾ ദൂരെയുള്ള വീടായിരിക്കാം, ചിലപ്പോൾ അടുത്തുള്ള വീടായിരിക്കാം. അപ്പോൾ പണിയില്ലാത്ത ആൾക്കാർ പണി കിട്ടുന്നിടം വരെ താമസിക്കാനുള്ള ഒരു സങ്കേതം കൂടിയാണ് ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പണിയുള്ള ആൾക്കാരുണ്ട്, പണിയില്ലാത്ത ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ പണി ചിലപ്പോൾ നഷ്ടപ്പെട്ടു വരുന്ന ആൾക്കാരുണ്ട്. അതായത് ചിലപ്പം ഒരു കറന്നോരെ അല്ലെങ്കിൽ കറന്നൂത്തി നോക്കി അവർ മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് താൽക്കാലികമായിട്ടൊരു പണി ഇല്ലാതെ വരും. അപ്പോൾ എന്ത് ചെയ്യും, അവർ ഈ അക്കോമഡേഷനിലേക്ക് തിരിച്ചു വരും, അവർക്ക് പുതിയൊരു പണി കിട്ടുന്നിടം വരെ. അപ്പോൾ ഈ പണി ഒപ്പിച്ചു കൊടുക്കുന്ന ആരാന്നറിയോ, ഈ അക്കോമഡേഷൻ്റെ തലവൻ, അതായത് അയാളെ ക്യാപ്പോ എന്നാണ് വിളിക്കുന്നത്. ക്യാപ്പോ, ഈ വീടെടുത്തിട്ടേക്കുന്ന ആളാണ് ക്യാപ്പോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ. നമ്മൾ ഈ കപ്പിത്താൻ എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഒരു വേർഷനാണ് ക്യാപ്പോ. അപ്പം അവിടെ 1-2 സ്ഥലങ്ങൾക്കോ അതുപോലുള്ള പേര് ക്യാപ്പോ കൂട്ടിയൊക്കെ പേര് വന്നിട്ടുണ്ട്. ക്യാപ്പോ ദി ഓർലാൻഡോ എന്നൊക്കെ പറഞ്ഞ സിസിലിയിലൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ ക്യാപ്പോയുടെ വീട്ടിൽ നമ്മൾ താമസിക്കുന്നു. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ നോർമലി ഒരു 50 യൂറോ മുതൽ ഒരു 150 യൂറോ വരെയൊക്കെ ചിലവ് വരും. സിസിലിയൻ ഭാഗത്തൊക്കെയാണ് ഒരു 50, 60, 70 ആ ഒരു എമൗണ്ടിൽ നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കണം. പണിയില്ലാത്തവർ, പണിയില്ലാത്തവരെന്ന് പറഞ്ഞാൽ അവർ ഫുൾ ടൈം താമസിക്കുന്നു, അവിടെ ഗ്യാസ് സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ആയതുകൊണ്ട് ഒരു 50 മുതൽ 70, 75 യൂറോ വരെയൊക്കെ കൊടുക്കേണ്ടി വരും. 50 യൂറോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 4,000, 4,300 രൂപയ്ക്കടുത്തേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഫുഡിനൊക്കെ വലിയ ചിലവൊന്നുമില്ല, വളരെ ചിലവ് കുറഞ്ഞ ഫുഡ് ഐറ്റംസൊക്കെ കിട്ടും. അപ്പം നമുക്കൊരു ചിലവോടെ ഒരു ഫുഡ് എല്ലാത്തിനോട് കൂട്ടി ഒരു 10-3000 രൂപയാവുള്ളൂ. അപ്പോൾ ഒരു സിസിലിയൻ ഒരു അക്കോമഡേഷൻ നമുക്ക് പണിയില്ലാതെ താമസിക്കേണ്ടി വരും ഒരു 7,000, 7,500. അതായത് 100 യൂറോയ്ക്ക് താഴെയുള്ളു. നമുക്ക് ഇന്ത്യയിൽ പോലും താമസിക്കാൻ പറ്റില്ല അത്രയും ചിലവ് കുറച്ച്. അതായത് ഇത് നല്ല ലക്ഷറി ഫുഡ്, ഇത് അത്യാവശ്യം ഡ്രിങ്ക്സ്, വൈൻ വേണേൽ വൈൻ, ബിയർ വേണേൽ ബിയർ, ലിക്കർ വേണേൽ ലിക്കർ, നല്ല ഫുഡുകൾ, ഇതെല്ലാം കഴിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ജീവിക്കണം. പണി കിട്ടണം വരെ ജീവിക്കും. 1 മാസത്തെ കോസ്റ്റാണ് ഞാൻ പറയുന്നത്. പണി കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 50 യൂറോ, 60 യൂറോ, 70 യൂറോ എന്നുള്ളത് നമുക്ക് കുറച്ചുകൊണ്ട് ഒരു 40 യൂറോ, 30 യൂറോ. കാരണം ആ സമയത്ത് നമ്മുടെ ബിലോങ്ങിങ്സ് ആയിട്ടുള്ള പെട്ടിയും മറ്റു കാര്യങ്ങളും മാത്രമേ നമ്മളവിടെ സൂക്ഷിക്കുന്നുള്ളൂ. നമ്മൾ മിക്കവാറും ആ വീട്ടിൽ നിന്ന് പോകും, നമ്മുടെ പണി ചെയ്യുന്ന ആ വീട്ടിലായിരിക്കും. പിന്നെ സാറ്റർഡേസ്, സൺഡേസ് ഒക്കെ നമുക്ക് ഹോളിഡേയ്സ്, അത് ഓരോ ആൾക്കാർക്ക്, അതായത് ആഴ്ചയിൽ ഓരോ അവധി മിക്കവാറും ഉണ്ട്. ചിലപ്പോൾ സാറ്റർഡേസ് ആയിരിക്കാം, സൺഡേസ് ആയിരിക്കാം, വളരെ റയറായിട്ട് മറ്റേതെങ്കിലും ദിവസങ്ങളിൽ ആ വീട്ടുകാരുടെ ഒരു സൗകര്യം കൂടെ നോക്കിയിട്ടാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് ഈ എടുത്തിട്ടേക്കുന്ന ഈ അക്കോമഡേഷനിൽ ഒത്തുകൂടാനും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും എൻജോയ് ചെയ്യാനുമുള്ള അവസരങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ നമ്മളെല്ലാവരോടും വന്നിട്ട് അവിടുത്തെ തൊട്ടടുത്തുള്ള പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുക, കുർബാനയിൽ പങ്കെടുക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, വളരെ എൻജോയ് ചെയ്യുന്ന എൻജോയ്മെൻ്റ് ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ്. അതായത് 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം. അപ്പോൾ ആ ദിവസത്തെ ഫുഡും നമുക്ക് ഈ പ്രൈസിൽ ഇൻക്ലൂസീവ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 40 യൂറോ, 50 യൂറോ കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ ആ ദിവസം, അതായത് ഒരു നല്ല രീതിയിലുള്ള ഫുഡുകളാണ്, നമ്മളെ ബീഫ്, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. നമ്മുടെ നാടൻ സ്റ്റൈൽ, കേരള സ്റ്റൈലിലൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ്, പുട്ടും കടല, പുട്ടും മുട്ട, അങ്ങനെ നല്ല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ, അതായത് ചപ്പാത്തി ആയിരിക്കാം. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് നല്ല അടിപൊളി ലഞ്ചാണ്, ബീഫും അങ്ങനെയുള്ള മീനും മുട്ടയും എല്ലാം കൂട്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ലഞ്ച്, ഈവനിങ് സ്നാക്സ്. പിന്നെ ചിലപ്പോൾ ആൾക്കാരെല്ലാം അന്ന് പോകും. പിന്നെ നൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നൈറ്റിൽ അതിനുള്ള ഫുഡും കൂടെ മിക്കവാറും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഈ ഫുഡിന് തന്നെ നമ്മളൊന്ന് വെളിയിൽ കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നല്ലൊരു എമൗണ്ട് വരുന്നതാണ്. ഏകദേശം ഒരു 10-15 യൂറോയ്ക്ക് അടുത്ത് നമുക്ക് ഒരു ഇത്രയും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഫുഡ് കഴിച്ചാൽ മുതൽ ഇതാവും. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കും, 4 മാസത്തിൽ 4 ദിവസം ഞായറാഴ്ച അല്ലെ ശനിയാഴ്ചകളിൽ നമുക്ക് ഈ ഫുഡെല്ലാം കിട്ടും. അപ്പം നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് ശരിക്കും മുതലുണ്ട്. കാരണം ചില ആൾക്കാർ അക്കോമഡേഷൻസ് എടുക്കാറില്ല, കാരണം അവർക്ക് ആ വീട്ടിൽ തന്നെ താമസിക്കണം. പക്ഷേ അതൊരു ഒറ്റപ്പെട്ട ജീവിതമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അക്കോമഡേഷൻ നമ്മൾ എപ്പോഴും എടുത്തിരിക്കണം. കാരണം നമുക്കൊന്നും റിഫ്രഷ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു, ഒരു പണി നഷ്ടപ്പെടുക എന്ന ഒരു സാഹചര്യം വന്നു, ഒരു ഹെൽപ്പിൻ്റെ ഒരു ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്നാലും അക്കോമഡേഷൻ കൂടിയേ തീരുള്ളൂ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ എമൗണ്ടിലുള്ള അക്കോമഡേഷൻ സിസിലിയൻ ഭാഗത്താണ്. സിസിലിയൻ ഭാഗത്താണ് ഏറ്റവും കുറഞ്ഞ അക്കോമഡേഷനിൽ ആൾക്കാർ താമസിക്കുന്നത്. ഏകദേശം നമുക്കൊരു ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു 100 യൂറോ കൊണ്ട്
നൂറ് യൂറോ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 8000-8700 രൂപയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് അക്കോമഡേഷനിൽ ഫുഡും കഴിച്ച് ജീവിക്കാം. പണിയില്ലാത്ത സാഹചര്യം, പണിയുള്ളപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു, അപ്പോൾ അക്കോമഡേഷൻ്റെ ചാർജ് കുറയും. കാരണം നമ്മൾ വല്ലപ്പോഴേ വരത്തുള്ളൂ, ഞായറാഴ്ചയോ അല്ലെ ശനിയാഴ്ചയോ അല്ലെ മറ്റേതെങ്കിലും അവധി ദിവസങ്ങളിലോ വരുള്ളൂ. ആ സമയത്ത് ഒരു 30 യൂറോ ഒക്കെ മാത്രം മതി നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ വെക്കാനും ഫുഡും കിട്ടും നമുക്ക് ഈ ഞായറാഴ്ചയോ ശനിയാഴ്ചയൊക്കെ. അപ്പം വളരെ നല്ലൊരിതാണ്. ക്യാപ്പോ എന്ന് പറഞ്ഞ ആളായിരിക്കും ഇതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിക്കുക. അയാൾ ചിലപ്പോൾ ഫാമിലി ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഫാമിലി ഇല്ലാതെയായിരിക്കും. അങ്ങനെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഇതാണ്. അപ്പോൾ പള്ളിയിൽ പോകുന്നു, വേറെ വീട്ടുകാർ ഇതുപോലത്തെ ഈ ക്യാപ്പോ നമ്മൾ താമസിക്കുന്ന പോലെ അക്കോമഡേഷൻസ് വേറെയുണ്ട്. അപ്പോൾ അവർ നമ്മളെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, അവിടെ ചെന്ന് നമുക്ക് ഫുഡ് കഴിക്കാം, ഡ്രിങ്ക്സ് കഴിക്കാം, ഭയങ്കര രസകരമായ ഇതാണ്. അപ്പോൾ ശനിയും ഞായറെന്നൊക്കെ പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ഈ ഒരു അടച്ചിട്ട വീട്ടിൽ ഈ അപ്പച്ചനെ അല്ലെ അമ്മച്ചയെ നോക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഭയങ്കര റിഫ്രഷ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കാരണം ആ ഒറ്റപ്പെട്ട വീട്ടിൽ അവർ ഫോണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഒരു ഗെറ്റ് ടുഗെദറിൻ്റെ ഒരു ഫീല് ഈ ശനിയും ഞായറുമാണ്. ഭയങ്കര എൻജോയ് ചെയ്യുന്ന ചില മൊമെൻറ്റ്സ് ആണ്. കാരണം അവിടെയുള്ള എല്ലാവരും വളരെ മലയാളീസ് എല്ലാം വളരെ ഹാപ്പി ആയിരിക്കും. പള്ളിയിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഡ്രിങ്ക്സ് കഴിക്കുന്നു. ശരിക്കും ഭയങ്കര ഞാൻ ഇതുവരെ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരെ അത്ര ഹാപ്പി ആയിട്ട് മലയാളികളെ ഇതുവരെ കണ്ടേക്കുന്ന അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്കും വളരെയധികം ആൾക്കാരുടെ അടുത്ത് നിന്ന് ആതിഥ്യം സ്വീകരിക്കാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ സിസിലിയൻ ഭാഗത്തെയാണ്. റോം ഭാഗത്തേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഈ 50 യൂറോ എന്നുള്ള അക്കോമഡേഷൻ്റെ സംഭവം റേറ്റ് കൂടി 125-150 യൂറോ ഒക്കെ ആവും. അതുപോലെ നാപ്പോളിയിലും ഒരു 10-80 യൂറോ 100 യൂറോയ്ക്കൊക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ സിസിലിയാണ് കമ്പാരിറ്റീവ്ലി ലോ ആയിട്ട് വരുന്നത്. അപ്പോൾ സിസിലിയിൽ അല്പം സാലറി കുറവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. റോമിലും നാപ്പോളിയിലും ഒക്കെ അല്പം സാലറി കൂടുതലാണ്. റോമിൽ നല്ല രീതിയിൽ കിട്ടും, പക്ഷേ റോം ബിഗിനേഴ്സിന് പറ്റിയ ഒരു സ്ഥലമല്ല. അപ്പോൾ റോമിലാരും അങ്ങനെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നിൽക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് റോമിലെ താമസം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ പിന്നെ റിസ്ക് ഉണ്ട് അതിനകത്ത്. റോമിൽ പേപ്പറുള്ള ആൾക്കാർക്ക് മാത്രമേ ജോലി കൊടുക്കുകയുള്ളൂ. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യം കാരണം റോമിലധികം ആൾക്കാർ നിൽക്കാറില്ല. അവരൊന്നെങ്കിൽ മറ്റേതെങ്കിലും ഉൾനാടുകൾ സിസിലിയ നാപ്പോളി പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് പതിവ്. അപ്പം റോമിൽ ഫുഡും കാര്യങ്ങളൊക്കെ അല്പം എക്സ്പെൻസീവാണ്. അപ്പം നിങ്ങളിത് ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതി ഏകദേശം ഒരു പിക്ചർ നൽകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇതിലേക്ക് കമൻറ്റ് ബോക്സിലേക്ക് അയക്കാവുന്നതാണ്. ആ കമൻസിൽ കൂടെ ഞാൻ മറുപടി നൽകാൻ ശ്രമിക്കാം. പറ്റിയില്ലെങ്കിൽ ഞാൻ അത് കുറച്ച് സംശയങ്ങളാകുമ്പോഴത്തേക്ക് അതൊരു വീഡിയോയുടെ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ബൈ, താങ്ക് യു.